ബഹിരാകാശ നടത്തത്തിലൂടെ ചരിത്രം രചിച്ച യു എ ഇ മുന്നേറുമ്പോൾ അറബ് ലോകത്തു നിന്ന് ആ വലിയ അത്ഭുത വാർത്തയെത്തി. സൗദി അറേബ്യ ബഹിരാകാശ നിലയത്തിലേക്ക് വനിതയെ അയക്കുന്നു. അറബ് ലോകത്തെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ സൗദി സ്വദേശി റിയാന ബർണാവി, സൗദി പൗരൻ അലി അൽ ഖർണി എന്നിവർ ബഹിരാകാശത്തേക്ക് പുറപ്പെടുന്നു. 10 ദിവസത്തെ ദൗത്യമാണ് 33-കാരി റിയാന ബർണാവിക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉള്ളത്. ന്യൂസിലൻഡിൽ നിന്ന് ബയോമെഡിക്കൽ സയൻസിൽ ബിരുദവും സൗദിയിലെ അൽ ഫൈസൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ റിയാന ബർണാവി 10 വർഷമായി ക്യാൻസർ സ്റ്റെം സെൽ റിസർച്ച് സെൻ്ററിൽ ഗവേഷകയാണ്. യു എ ഇയുടെ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി 6 മാസത്തെ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി ഓഗസ്റ്റിൽ ഭൂമിയിൽ തിരിച്ചെത്തുകയാണ്. അറേബ്യൻ ഐക്യനാടുകളുടെ ആത്മാഭിമാനം ഉയർത്തിയാകും അൽ നയാദിയുടെ മടക്കം. ചരിത്രത്തിൽ ആദ്യമായി യു എ ഇയുടെ പതാക സുൽത്താൻ്റെ വസ്ത്രത്തിലൂടെ ബഹിരാകാശത്ത് തിളങ്ങിയതിൻ്റെ സന്തോഷം അറബ് ലോകത്ത് ഇനിയും അവസാനിച്ചിട്ടില്ല. സ്പേസ് എക്സ് ഡ്രാഗൺ 6 പേടകത്തിൽ മാർച്ച് 3 സഹസഞ്ചാരികളായ സ്റ്റീഫൻ ബോവൻ, വൂഡി ഹോബർഗ്, ആന്ദ്രെ ഫെഡ് യാവേവ് എന്നിവർക്കൊപ്പം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ സുൽത്താൻ 200-ലേറെ പരീക്ഷണങ്ങളിൽ പങ്കാളികളായിട്ടായിരിക്കും മടങ്ങുക. 20 പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകും. അറബ് ലോകത്തിനാകെ അവിസ്മരണീയ നിമിഷം സമ്മാനിച്ച സുൽത്താൻ തങ്ങളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചുവെന്നാണ് പുതിയ തലമുറ പറയുന്നത്. അൽ നയാദി എവിടെ നിർത്തിയോ അവിടെ നിന്നും തങ്ങൾ ബഹിരാകാശ സ്വപ്നം കണ്ടു തുടങ്ങുന്നുവെന്ന് പുതിയ തലമുറ അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകൾക്ക് മറുപടിയായി കുറിച്ചു. April 29 ശനിയാഴ്ച പ്രാദേശിക സമയം 5:39 അൽ നയാദി ബഹിരാകാശ നടത്തം ആരംഭിച്ചത്. 6.5 മണിക്കൂർ നീണ്ടു. നാസയുടെ മുതിർന്ന ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ബോവനൊപ്പം സുരക്ഷാ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുൽത്താൻ ബഹിരാകാശ പേടകത്തിന് പുറത്തിറങ്ങിയത് ലോകമൊട്ടാകെ നാസ സംപ്രേഷണം ചെയ്തു. കയ്യിൽ കരുതിയ ചരടും കൊളുത്തും ബഹിരാകാശ വാഹനത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ആദ്യം. ബഹിരാകാശ നടത്തമെന്ന് പറയുമെങ്കിലും ഭാരമില്ലാതെയുള്ള പറക്കലാണ് യഥാർത്ഥത്തിൽ ഈ നടത്തം. മുഖത്തണിഞ്ഞിരുന്ന ഹെൽമറ്റുമായി 6.5 മണിക്കൂർ നീണ്ടുനിന്നു ആ നടത്തം. ഇതിനിടെ 8 തവണ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. 90 മിനിറ്റിൽ ഭൂമിയെ വലം വയ്ക്കുന്ന ബഹിരാകാശ നിലയം ഓരോ 45 മിനിറ്റിലും ഒരു സൂര്യോദയത്തിനോ അസ്തമയത്തിനോ സാക്ഷ്യം വഹിച്ചു. സൂര്യാസ്തമയ മേഖലയിൽ എത്തുമ്പോൾ ഹെൽമറ്റിലെ വെളിച്ചം ഉപയോഗിച്ചാണ് ഇരുവരും യാത്ര തുടർന്നത്. ഈ സമയം തണുപ്പ് -121 ബഹിരാകാശ നിലയത്തിന് പുറത്തെ ചൂടും തണുപ്പും പ്രതിരോധിക്കാൻ കഴിയുന്ന ബഹിരാകാശ വസ്ത്രം എക്സ്ട്രാ വെഹിക്കുലർ മൊബിലിറ്റി യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിലെ ചൂട് നിലനിർത്താനും അൾട്രാവയലറ്റ് രശ്മികളെ ചെറുക്കാനും സഞ്ചാരികൾക്ക് വായു നൽകാനുമുള്ള സൗകര്യം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സ്പേസ് സ്യൂട്ടിലുണ്ട്. സ്പേസ് സ്റ്റേഷനുമായും ഭൂമിയിലെ കൺട്രോൾ സെൻ്ററുമായും ബന്ധപ്പെടാനുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യവും സ്യൂട്ടിലുണ്ട്. വാട്ടർ ടാങ്ക്, കാർബൺ ഡയോക്സൈഡ് ടാങ്ക്, ഓക്സിജൻ ടാങ്ക് എന്നിവയും സ്യൂട്ടിലുണ്ട്. യു എ ഇയിലെ ചൂടിൻ്റെ 3 ഇരട്ടി വരെ ബഹിരാകാശത്ത് സുൽത്താൻ നേരിട്ടു. يظل متحرك طالما ما أثر عليه ما أثر خارجه. ونحن على الأرض عندنا قوة الجاذبية. على سبيل المثال لو بطلنا إيدنا ماسكين حبة بالمكسرات بتطيح الأرض، لأن عندنا جاذبية مثل ما قلت.
لكن الغلاء تشوفونها تطفو بكل حرية. مع ذلك فهي تتحرك باتجاه معين اللي هو اتجاه التهوية عندنا. عندنا الحبة اللي موجودة بالكيس وهي معزولة من التهوية وتشوفونها شبه ثابتة. لكن أول ما نحررها بتشوفونها تطفو باتجاه التهوية تلقائيا. هناك الحبة هاي. مثل ما تشوفون بدأت تتحرك باتجاه التهوية. وهذا قانون نيوتن. അറബ് ലോകത്തെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ സൗദി സ്വദേശി റിയാന ബർണാവി, സൗദി പൗരൻ അലി അൽ ഖർണി എന്നിവർ May 21 ബഹിരാകാശത്തേക്ക് പുറപ്പെടുമെന്ന അറിയിപ്പ് സൗദി ഭരണകൂടമാണ് പുറത്തുവിട്ടത്. സൽമാൻ രാജകുമാരൻ ചുമതല ഏൽക്കുന്നതുവരെ ഇത്തരമൊരു കാര്യം സൗദി അറേബ്യയിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 10 ദിവസത്തെ ദൗത്യത്തിനായി ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് പുറപ്പെട്ട് ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ എത്തും. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സണും ജോൺ ഷോഫ്നറും ഒപ്പമുണ്ടാകും. സൗദിയുടെ രണ്ടാമത്തെ ബഹിരാകാശ ദൗത്യമാണിത്. രാജ്യത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയും ആദ്യ അറബ് മുസ്ലിം സഞ്ചാരിയുമായ സുൽത്താൻ ബിൻ സൽമാൻ രാജകുമാരൻ 1985 ജൂൺ 17 ബഹിരാകാശത്ത് എത്തിയിരുന്നു. വനിതാ ബഹിരാകാശ സഞ്ചാരി റിയാന ബർണാവിയുമായി സൗദിയുടെ രണ്ടാം ദൗത്യം May 21 ബഹിരാകാശ നിലയത്തിൽ അവർ അറബ് ലോകത്ത് നിന്നുള്ള അൽ നയാദിയെയും കാണും. അൽഹംദുലില്ലാ ചറഫ്ന ബിൽഖാ സുമു സയ്യിദി വലിയ അൽഅഹദ് കാൻ ലഖാ ജദ്ദൻ മുസ്മർ കാൻ ലഖാ يحمسنا ويعطينا الدافع انه باذن الله نحن مدعومين في هذه الرحله التاريخيه. يعني ولله الحمد اول رائدين فضاء سعوديين يذهبوا لمحطه الفضاء الدوليه، هذا انجاز يعني يفوق الوصف الصراحه. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഊർജ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള കേബിളിംഗ് ജോലികളുടെ ഭാഗമായിരുന്നു അൽ നയാദിയുടെ ബഹിരാകാശ നടത്തം. ബഹിരാകാശ നിലയത്തിൽ പങ്കാളിത്തമില്ലാത്ത ഒരു രാജ്യത്തെ പ്രതിനിധി സ്പേസ് വാക്ക് നടത്തുന്നു എന്ന റെക്കോർഡും അൽലൈനിൽ നിന്നുള്ള 41-കാരനെ തേടിയെത്തി. ഇതോടെ ബഹിരാകാശ നിലയത്തിന് പുറത്ത് സ്പേസ് വാക്ക് നടത്തുന്ന 10-ാമത്തെ രാജ്യമായി UAE. അറബികൾക്കായി പുതിയ ചരിത്രം എഴുതുകയാണെന്ന് ബഹിരാകാശ നടത്തത്തിന് തൊട്ടു മുൻപായി സുൽത്താൻ അൽ നയാദി ട്വിറ്ററിൽ കുറിച്ചു. മേഘപാളി പോലെയായിരുന്നു ആ നിമിഷം തോന്നിയതെന്ന് അൽ നയാദി പിന്നീട് പറഞ്ഞു. വർഷങ്ങളുടെ പരിശീലനമാണ് ബഹിരാകാശ ദൗത്യത്തിനു വേണ്ടി സുൽത്താൻ നിർവഹിച്ചത്.
20 ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയതിനു ശേഷമാകും അൽ നയാദി ഓഗസ്റ്റിൽ തിരിച്ചെത്തുക. മനുഷ്യനെ വഹിച്ചുള്ള ചാന്ദ്രയാത്രകൾക്ക് തയ്യാറെടുക്കാൻ നാസയെ സഹായിക്കുന്ന പരീക്ഷണത്തിന് പുറമെ ജീവിതം, ഭൗതികശാസ്ത്രം, സാങ്കേതിക വികസനം, ഇൻസ്പേസ് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷനുകൾ, വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ പ്രോജക്റ്റുകൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങൾ പഠനവിധേയമാക്കുന്നു. ബഹിരാകാശ യാത്രയിലെ സമ്മർദ്ദങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്ന ഫംഗ്ഷണൽ ഇമ്മ്യൂൺ ടെസ്റ്റ്, അണുബാധയ്ക്കെതിരെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് എന്നിവയ്ക്ക് പുറമെ ഹൃദയധമനികൾ, ജനറ്റിക്സ്, സസ്യജീവശാസ്ത്രം, റേഡിയേഷൻ, നടുവേദന, രോഗപ്രതിരോധ സംവിധാനം, മെറ്റീരിയൽ സയൻസ്, ഉറക്ക വിശകലനം, ദ്രാവകശാസ്ത്രം, സാങ്കേതിക പ്രദർശനം തുടങ്ങിയവയാണ് മുൻഗണന വിഷയങ്ങൾ. ഇതിൽ ഏതാനും പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുകയും വിവരങ്ങളും തെളിവുകളും ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു കഴിഞ്ഞു. ബഹിരാകാശത്ത് ദൈർഘ്യമേറിയ ദൗത്യത്തിനെത്തുന്ന പ്രഥമ അറബ് ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി സ്പേസ് സ്റ്റേഷന്റെ സ്റ്റാർബോർഡ് ട്രസ്സിൽ കേബിളുകളും ഇൻസുലേഷനും സ്ഥാപിക്കുന്നതിനായാണ് പുറത്തിറങ്ങിയത്. രണ്ട് പുതിയ ISS റോൾ ഔട്ട് സോളാർ അറേസ് ഇറോസ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ഇതുവരെ 4 സ്റ്റേഷനിൽ സ്ഥാപിച്ചു. പുതിയ 2 അൽ നയാദിയും ബോവനും ചേർന്ന് ഘടിപ്പിച്ചു. ഇതിനു പുറമെ കമ്മ്യൂണിക്കേഷൻസ് ആന്റിനകളുള്ള ഒരു ഇലക്ട്രോണിക്സ് ബോക്സ് വേർപെടുത്തുന്ന ജോലിയും ഇവർക്കുണ്ടായിരുന്നു. സ്പേസ് എക്സ് കമ്പനി അന്താരാഷ്ട്ര ബഹിരാകാശ പേടകത്തിലേക്ക് അയക്കുന്ന ഡ്രാഗൺ പേടകം യോജിക്കുന്ന ഡോക്കിംഗ് പോർട്ട് മാറ്റുന്ന ദൗത്യത്തിലും അൽ നയാദി പങ്കാളിയാകുന്നു. 3 പേർ കൂടി അദ്ദേഹത്തിനൊപ്പം ഇതിലുണ്ടാകും. സ്റ്റീഫൻ ബോവൻ, വുഡ് ഹോബർഗ്, ആൻഡ്രി ഫെഡ്യേവ് എന്നിവരാണ് ഇവർ. റഷ്യൻ സഞ്ചാരി അലക്സി ലിയനോവ് ആണ് ആദ്യമായി ബഹിരാകാശത്ത് നടന്ന സഞ്ചാരി. 1965 March 18 മൊത്തം 260 ബഹിരാകാശ നടത്തങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 194 അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളും 66 റഷ്യൻ സഞ്ചാരികളുമാണ്. അറബ് ലോകത്തിന്റെ കുതിപ്പ് മറ്റു രാജ്യങ്ങൾക്ക് അവിശ്വസനീയമാകുന്നത് എന്തുകൊണ്ടാകാം?